ഹായ് ഓൾ, HSST കമ്പ്യൂട്ടർ സയൻസ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അഥവാ ആരെങ്കിലും ഇപ്പം സ്റ്റാർട്ടിങ്ങിലുള്ളൊരു ഒരു ഒരു ആവേശം നിങ്ങൾക്ക് ഇപ്പോഴില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. PSC എക്സാംസ്, പ്രത്യേകിച്ച് HSST പോലുള്ള എക്സാംസ് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള എക്സാം ആണ്. അല്ലെ, എല്ലാവരും നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ ഹയർ സെക്കൻഡറി ടീച്ചർ പോസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും നല്ലപോലെ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് മുന്നിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്നൊരു സമയത്തെ ആവേശം അവിടെ നിന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ആ ഒരു ഗ്രാഫ് താഴോട്ട് വരുന്ന രീതിയിലാകില്ല നിങ്ങളുടെ പ്രിപ്പറേഷൻസ്. അതേ ആവേശത്തിൽ തന്നെ എന്ത് ചെയ്യണം, എക്സാം എഴുതുന്ന ആ ഒരു പോയിന്റ് വരെ, അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു അവസാന സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതൊരു മെയിൻ കാര്യമാണ്. നിങ്ങൾ ഇപ്പം പ്രിപ്പറേഷൻസ് തുടങ്ങി ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ, ആ കൺസിസ്റ്റൻസി അവിടെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കല്ല, വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു രണ്ട് ദിവസം ബ്രേക്ക് എടുക്കേണ്ടി വന്നാലും മൂന്നാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഴയ ഒരു ട്രാക്കിലേക്ക് തന്നെ പെട്ടെന്ന് എത്താൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഈ ജോലിയോടൊരു ആഗ്രഹം വേണം. നല്ല രീതിയിൽ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് മടി തോന്നുന്ന ഏതെങ്കിലും ഒരു പോയിന്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തിരിച്ച് ഇതിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ടീച്ചിങ് പോസ്റ്റ് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അങ്ങനെ ഒരു കാര്യങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇതിനു വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഓക്കെ, അപ്പം ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി 2000 വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളൊരു ഫ്രീ ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഫ്രീ ലൈവ് ക്ലാസ്, മാരത്തൺ ലൈവ് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പല ഫേസുകളായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പം ഇപ്പം ആദ്യം നമ്മളൊരു ഫേസ് 1 എന്ന് നമുക്ക് പറയാം. ഫേസ് 1-ൽ നമ്മളൊരു 4-day ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്കായിട്ട് തരുന്നത്. ഓക്കെ, ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആണ്. അതിൽ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടാനും, അതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഈ ലൈവ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഈ ലൈവ് ക്ലാസ് യൂസ് ചെയ്യുക. അതിൽ ഞാൻ ഓരോ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഡേ വണ്ണിൽ എന്ന് വെച്ചാൽ December 9 നമ്മൾ ആ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജോസ്ന മിസ്സിൻ്റെ ഡിജിറ്റൽ ലോജിക് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ക്ലാസ് ആയിരിക്കും Day 1 നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ Day 2 സജീന മിസ്സിൻ്റെ ക്ലാസ്, Day 2 December 10 ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൻ്റെ ലൈവ് ക്ലാസ് ആണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. Day 3 December 12 DBMS, സംഗീത് സാറിൻ്റെ DBMS ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ Day 4 നിനീഷ മിസ്സിൻ്റെ ക്ലാസ് ആണ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, December 16 ക്ലാസ്. അപ്പം ഈ 4 ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ Phase 1 നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഇനിയുള്ള ലൈവ് ക്ലാസ്സുകൾക്കും ഈ ലൈവ് ക്ലാസ്സിനും എല്ലാം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലൈവ് ക്ലാസ്സുകളെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ഇൻട്രാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. റെക്കോർഡ് ക്ലാസ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് എന്തിനുണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു Phase 1 ഈ 4 ക്ലാസ്സുകൾ കൂടാതെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇനി എന്തായിരിക്കും, അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് തരും. അതായത് എക്സാം വരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിനെല്ലാത്തിനും എന്ത് മതി, ഇപ്പം നിങ്ങൾ ഒരു വട്ടം രജിസ്റ്റർ ചെയ്താൽ മതി, നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മളൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു പോയിന്റ് വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ചിലപ്പം ചില ടെസ്റ്റുകളൊന്നും അറ്റൻഡ് ചെയ്ത് നോക്കുന്നതല്ല, ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ നിലവാരം എവിടെ വരെ ആയിട്ടുണ്ട്, എത്രമാത്രം ഞാൻ സ്കോർ ചെയ്യുന്നുണ്ട്, എൻ്റെ വീക്ക് ഏരിയ ഏതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളൊരു സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകളുടെ ഒരു മോഡ്യൂൾ നമ്മുടെ ആപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതിൽ നമ്മൾ
ടെസ്റ്റുകൾ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആ ടെസ്റ്റുകളുടെ കൂടെ ഈ പറയുന്ന ലൈവ് ക്ലാസ്സുകളുടെ, എക്സാം വരെ നടത്തുന്ന ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സും എവിടെ അവൈലബിൾ ആയിരിക്കും, ആ ഒരു പർട്ടിക്കുലർ ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനേഷൻ എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു MCQ ബുക്ക്, അത് നിങ്ങൾക്ക് ഈ HSST എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ സെക്കൻഡ് എഡിഷൻ, ആ ബുക്കിൻ്റെ സെക്കൻഡ് എഡിഷൻ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് എഡിഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് റീസെൻ്റ് ആയിട്ടുള്ള കുറേ PSC എക്സാമുകളുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോം നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്, ബുക്ക് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ലൈവ് ക്ലാസ് മിസ് ചെയ്യരുത്. കാര്യം നമുക്ക് നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു 1.5 ഹവർ കൂടെ ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുക. ഈ ദിവസങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക, ആ ലൈവ് ക്ലാസ് ഫുൾ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അത് തികച്ചും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ, ഇപ്പോൾ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കോഴ്സുകൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ആവേശം ഒട്ടും കുറയാതെ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു 3-4 മാസത്തിനുള്ളിൽ എക്സാം കാണും എന്ന് കരുതിക്കൊണ്ട്, കാണും എന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ഡിസംബർ ലാസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും അടുത്ത വർഷം ഏത് സമയത്ത് ഈ എക്സാം കാണുമെന്നുള്ളത്. പക്ഷേ അതുവരെ ഒന്നും നോക്കിയിരിക്കേണ്ട, ഏറ്റവും ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഇപ്പോഴാണ് അല്ലേ. എക്സാം ഡേറ്റ് ഒന്നും മുന്നിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊരു 3 മാസം എൻ്റെ മുമ്പിൽ ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ 4 മാസം എൻ്റെ കയ്യിൽ ഉള്ളൂ എന്നുള്ള ധാരണയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒട്ടും ആവേശം ചോരാതെ തന്നെ മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ലൈവ് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.